നമസ്കാരം കർമാനോസിലേക്ക് സ്വാഗതം മക്കളെ ഉപേക്ഷിച്ച് പ്രണയക്കൊതിയിൽ ഓടുന്നവരെ ഇനി പോലീസ് പൂട്ടും പല നല്ല കാര്യങ്ങളും ചെയ്യുന്ന കേരള പോലീസ് ഇതാ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന മാതാപിതാക്കൾക്ക് പൂട്ടും വിലങ്ങം തീർത്തിരിക്കുന്നു പുതിയ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ പരീക്ഷണം കണ്ണൂർ ജയിലിലാണ് പോലീസിന്റെ സഹായത്തിനും അതിനുള്ള വഴികാട്ടാൻ നീതിപീഠവും കൈകോർക്കുന്നു അതെ പോലീസും കോടതിയും നിയമജ്ഞരും ഒന്നിച്ചുണർന്നു പ്രവർത്തിച്ചാൽ ഈ നാട്ടിലെ എത്ര വലിയ വിഷയവും തീർക്കാം നിയമപാലകരും നീതിയെ വ്യാഖ്യാനിച്ച തീരുമാനമെടുക്കുന്നവരും കൈകോർത്താൽ അനീതി നാട്ടിൽ നിന്ന് തന്നെ തുടച്ചുമാറ്റാമെന്നുറപ്പ് കണ്ണൂർ ജില്ലാ ജഡ്ജിയും ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുള്ള യോഗത്തിലാണ് ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികളുടെ കണ്ണീരൊപ്പാനുള്ള തീരുമാനമുണ്ടായത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ളവർ സ്വന്തം സുഖങ്ങൾ തേടി ഒളിച്ചോടുമ്പോൾ കുഞ്ഞുങ്ങളുടെ അവകാശങ്ങളാണ് ചവിട്ടി മെതിക്കപ്പെടുന്നത് ഇത്തരത്തിൽ നിരവധി കുട്ടികളുടെ ഭാവിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നതും വഴിയാധാരമാകുന്നതും അതിനാൽ ഇനി മക്കളെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്നവർ ഒരു നിമിഷം ഓർക്കുക ഉപേക്ഷിക്കപ്പെടുന്ന മക്കളുടെ സംരക്ഷണത്തിനായി നിയമം അരയും തലയും മുറുക്കി രംഗത്തുണ്ട് ഇത് ഓർത്തിരിക്കുക മക്കളെ ഉപേക്ഷിക്കുന്ന പിതാവിനും മാതാവിനുമൊക്കെ കാമുകിയും കാമുകനുമാണ് തണലെങ്കിൽ ഇനി അതൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം കുട്ടികളെ പ്രണയസുഖത്തിനായി ഉപേക്ഷിച്ചാണ് ഇത്തരക്കാരുടെ ഒളിച്ചോട്ടവും മതിരചാട്ടവുമെങ്കിൽ ഹണിമോൺ കേരള പോലീസും നീതിപീഠവും ചേർന്നൊരുക്കുന്ന ജയിലിലായിരിക്കും എന്നുള്ളത് സൂക്ഷിച്ചു കഴിഞ്ഞ ദിവസമാണ് ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഒളിച്ചോട്ടക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള തീരുമാനമുണ്ടായത് ഈ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് കർശന നടപടി എടുക്കാനുള്ള നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂരിൽ മക്കളെ ഉപേക്ഷിച്ചുള്ള ഒളിച്ചോട്ടം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഉപേക്ഷിക്കപ്പെടുന്ന മക്കളുടെ സംരക്ഷണത്തിനാൽ നിയമം കർശനമാക്കാനുള്ള തീരുമാനമായതും ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ഇത്തരത്തിലുള്ള അറിയിപ്പും നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഒളിച്ചോട്ടക്കാരെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവരുടെ താല്പര്യമനുസരിച്ച് പോകാനായിരിക്കും കോടതികൾ അനുവദിക്കാറുള്ളത് എന്നാൽ മക്കളെ ഉപേക്ഷിച്ചുള്ള ഒളിച്ചോട്ടമാണെങ്കിൽ ഇനി മുതൽ ഇവർ പോകേണ്ടി വരിക നേരെ ജയിലിലേക്കാണ് സമീപകാലത്താണ് പള്ളിയുടെ നടയിൽ ചോരക്കുരുനെ ഉപേക്ഷിച്ച് അമ്മ കടന്നു കളഞ്ഞത് അമ്മയും പിതാവും ഒത്തുചേർന്നാണ് ഇത്തരം ഉപേക്ഷിക്കലുകൾ നടക്കുന്നത് മാത്രവുമല്ല അബദ്ധത്തിൽ ഗർഭം ധരിക്കുന്നവർ പുറത്തറിയാതിരിക്കാൻ ഗർഭചിത്രം നടത്തുന്നു അതിനുള്ള സമയം കഴിഞ്ഞുപോയാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച ശേഷം പെരുവഴികൾ തള്ളുന്നതും കേരളം ഏറെ ഏറെ കണ്ടുകഴിഞ്ഞു പ്രണയമൂത്ത് കുടുംബം തന്നെ ഇല്ലാതാക്കുന്നവർക്കും കുട്ടികളെ ഉപേക്ഷിക്കുന്നവർക്കും ചോരക്കുഞ്ഞുങ്ങളോട് ക്രൂരത ചെയ്യുന്നവർക്കും ഇനി ഒരുങ്ങുന്നത് ജാമ്യമില്ലാ വകുപ്പും ജയിലും തന്നെയാണെന്ന് സൂക്ഷിക്കുക ന്യൂസ് ഡെസ്ക്യൂസ്